അടുത്തതായി ആക്ടിവിറ്റി ഫൈവ് അതിൽ പറയുന്നത് മാർക്ക് എ പോയിന്റ് എ ത്രൂ എ ഡ്രോ എ ലൈൻ പെർപെൻഡിക്കുലർ ടു എക്സ് എക്സാക്സസ് മാർക്ക് എ പോയിന്റ് ബി ഡ്രോ എ ലൈൻ ത്രൂ ബി പാരലൽ ടു ലൈൻ ത്രൂ എ ദെൻ ഡ്രോ എ ലൈൻ സെഗ്മെന്റ് പി ക്യു ആൻഡ് ഡ്രോ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈ സെക്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആദ്യത്തെ മാർക്ക് എ പോയിന്റ് എ എ എന്നുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തു ത്രൂ എ ഡ്രോ എ ലൈൻ പെർപെന്റിക്കുലർ ടു എക്സസ് എൽ കൂടി എക്സൈക്സിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക ഇവിടെ ലൈൻ ടൂൾ ഉണ്ട് അത് ആക്റ്റീവ് ആക്കുക എ യിൽ കൂടി അപ്പൊ ആദ്യം എ യിൽ ക്ലിക്ക് ചെയ്യുക എക്സിന് പെർപെൻഡിക്കുലർ അപ്പൊ എക്സൈക്സിന് ക്ലിക്ക് ചെയ്യുക ഇതാണ് നമുക്ക് വേണ്ട റിക്വയർഡ് ലൈൻ Then, മാർക്ക് പോയിന്റ് ബി അത് ഈ ലൈനിലല്ല മാർക്ക് എ പോയിന്റ് ബി എന്ന് പറയുന്നു അപ്പോൾ മാർക്ക് അനദർ പോയിന്റ് ബി ബി മാർക്ക് ചെയ്തു ഡ്രോ എ ലൈൻ ത്രൂ ബി ടു ദി ലൈൻ ത്രൂ എ എൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനിൽ പാരലായിട്ട് ബിയിൽ കൂടെ ലൈൻ വരയ്ക്കുക അപ്പോൾ ബി യിൽ കൂടെ ഇതിന് പാരലായിട്ട് വരയ്ക്കുക അപ്പോൾ അതിന്റെ ടൂൾ ഇവിടെ ഉണ്ട് പാരലൈൻ ടൂൾ അത് ബിയിൽ കൂടെ ആവണം എ എന്നുള്ള പോയിന്റിൽ കൂടെയുള്ള ലൈന് പാരലിലായിരിക്കണം അപ്പൊ ഈ ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് വേണ്ട ലൈൻ കിട്ടി ദ്രോ എ ലൈൻ സെഗ്മെന്റ് പിക്യൂ ആൻഡ് ഡ്രോ ഇറ്റ്സ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൂടി വരയ്ക്കണം നമുക്ക് ഇതൊന്ന് ഹൈഡ് ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഹൈഡ് ചെയ്തു ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക അവർ പറഞ്ഞേക്കുന്നത് അതിന്റെ പേര് പിക്യൂ ഇവിടെ സി ഡി ആണ് റീനെയിം ചെയ്താൽ മതി സിക്ക് പകരം നമ്മൾ പി പിന്നെ കൊടുക്കുക പി ഡിക്ക് പകരം ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അത് തൊട്ടടുത്ത ടൂളാണ് ആണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആക്ടീവ് ആക്കി ടൂൾ ആക്റ്റീവ് ആക്കി ഏത് ലൈൻ ഏത് ലൈൻ സെഗ്മെന്റ് ആണോ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ പെർപെൻഡിക്കുൽ ബൈസെക്ടർ വേണ്ടത് ആ ലൈനിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ മതി ഇത് പെർപ്പൻ്റെ ഒരു ബൈസെക്ടർ ആയിരിക്കും അപ്പൊ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം മെഷർ ചെയ്ത് നോക്കാം ഇപ്പൊ പിക്യുന്റെ ലെങ്ത് എത്ര നോക്കണം അപ്പോൾ ഇവിടെ ഒരു മെഷർമെന്റ് ടൂൾ ഉണ്ട് ഇനി വരുന്നത് മെഷർമെന്റ് ടൂൾ എടുത്തു ഡിസ്റ്റൻസ് ഓർ ലെങ് അത് ഈ പി ക്യൂവിൽ നിന്ന് ക്ലിക്ക് ചെയ്തു ടോട്ടൽ എയ്റ്റ് വരും ഇനി നമുക്ക് വേണ്ടത് രണ്ടും പകുതി വീതമാണോ നോക്കുക അപ്പോൾ അതിനായിട്ട് ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാം അതിലൂടെ ടൂൾ ഉണ്ട് ഇന്റർസെക്ട് ഈ പിന്നെ ലൈൻ സെഗ്മെന്റും പെർപെൻറ്റുലർ ബൈസെക്ടറിനെയും കൂടെ ഇന്റർസെക്ട് ചെയ്യിപ്പിക്കുക അതായത് രണ്ടിലും ക്ലിക്ക് ചെയ്താൽ മതി ആ പോയിന്റ് കിട്ടും ഇനി നമുക്ക് പി സി സി ക്യൂം ഒന്ന് മെഷർ ചെയ്യാം അതിന് വേണ്ടി വീണ്ടും മെഷർമെന്റ് ടൂളിൽ പോയിട്ട് ഡിസ്റ്റൻസ് ഓർ ലെങ്ത് പി ക്ലിക്ക് ചെയ്യുക ദെൻ സി ക്ലിക്ക് ചെയ്യുക അതുപോലെ സി ക്ലിക്ക് ചെയ്യുക ക്യൂ ക്ലിക്ക് ചെയ്യുക ഫോർ പോയിന്റ് ത്രീ എയ്റ്റ് വെച്ച് വരും അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ട്രോ ആയിട്ട് നമുക്ക് കിട്ടി ഇതായിരുന്നു നമ്മുടെ ആക്ടിവിറ്റി നമ്പർ ഫൈവ്